പ്രൊമോഷൻ വന്നപ്പോഴാണ് ഡിഗ്രിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇപ്പൊ എന്താന്ന് മനസ്സിലായല്ലേ, സിമ്പിളാ അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡി ക്യു മാത്രല്ല, ഡി ക്യുടെ കൂടെ ഉള്ള ഒരു ഗ്യാങ് ഉണ്ട് പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിങ്ങൾ എങ്ങനെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര അതായത് നല്ല വിഷൻ ഉള്ള ആൾക്കാരാ. ഒരു പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഗോൾ എന്തായിരിക്കണം, അങ്ങനെയുള്ള ആൾക്കാർ കൂടെ വേണം. അത് ഭയങ്കര രസമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സും ഒരു ഒരു അത്രയ്ക്ക് വിഷനുള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഐ ഫീൽ ഡി ക്യു എന്നുള്ള ഒരു ആക്ടറിന്റെ ആ ഒരു ബിഗസ്റ്റ് സക്സസ് ഇസ് ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ. ഐ തിങ്ക് നേരത്തെ പറഞ്ഞപോലെ തീർച്ചയായിട്ടും അതാണ് ലൈഫ് ലോങ് യാത്ര ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാനും പറ്റുള്ളൂ. എന്തുണ്ട് വിശേഷങ്ങൾക്ക്? സുഖല്ലേ? സുഖം തന്നെ. ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ. താങ്ക് യു. ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്കും. ഇന്ന് പ്രസ് മീറ്റിൽ നിന്നിപ്പോ കുറെ കാര്യങ്ങൾ ഈ പല്ലിന്റെ കഥയൊക്കെ പറഞ്ഞു പൂർണ്ണമാക്കിയില്ല നമ്മള്. ആ കഥയൊന്നും എനിക്ക് കേൾക്കണമെന്നുണ്ട്. അയ്യോ, അത് നിങ്ങൾക്ക് എടുത്തു പറഞ്ഞത് ഐശ്വര്യ പറഞ്ഞത്. എനിക്ക് എവിടെയെങ്കിലും പറയണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി പല്ലിന്റെ സംഭവം മാത്രല്ല, ആസ് ആൻ ആക്ടർ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്ന് അറിയില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു നമ്മള് സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ ഒക്കെ ചിലപ്പോ കയ്യിന്ന് പോകും. പിന്നീടായിരിക്കും അയ്യോ കുറച്ചൊന്ന് ഇപ്പൊ ബോഡി ഔട്ട് ഓഫ് ഷേപ്പായി വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ നമ്മള് എവിടെയെങ്കിലും ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അത്. എനിക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഈ ഫുൾ ടൈം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ആക്ഷൻ സീക്വൻസസ് വരികയാണെങ്കിൽ അതിനു വേണ്ടി റിഹേഴ്സ് ചെയ്യുക, ഹോർസ് റൈഡിങ് ചെയ്യുക. എനിക്കറിയില്ല ഷബീർ എന്തിനൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. കത്തിയും വാളും ഒക്കെ ആയിട്ടാണ് ഫൈറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ഫൈറ്റിന് ശേഷം ഈ ചില നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ അതൊക്കെ രണ്ടു മൂന്നെണ്ണം പെറുക്കി വണ്ടിയിലിട്ടിട്ട് ചെന്നൈക്ക് കൊണ്ടുപോയി അതിന്റെ പ്രാക്ടീസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങളൊക്കെ ഇത് പറഞ്ഞതുകൊണ്ട് അറിയാം, ചിലപ്പോ എല്ലാം അത്രയും പറഞ്ഞു തരില്ല അതുകൊണ്ടാട്ടോ. തീർച്ചയായിട്ടും ഈ ഡാൻസിങ് റോസ് എന്നുള്ള സിനിമ അല്ലെങ്കിൽ മറ്റേ സെപ്പറേറ്റ് എന്നുള്ള സിനിമയിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഷൂട്ടിന് ഒരാഴ്ചക്ക് മുമ്പാണ്. നമ്മൾ ആരെങ്കിലും ആ സിനിമയെ കണ്ടിട്ട് ഷബീറിന്റെ ബോഡിയോ അല്ലെങ്കിൽ ഷബീറിന്റെ ഫിറ്റ്നസോ അല്ലെങ്കിൽ ബോക്സിംഗ് സ്റ്റൈലോ ഇതെന്തെങ്കിലും കണ്ടാൽ നമ്മൾ ആരെങ്കിലും ഡാൻസ് സ്റ്റൈലാ ബോക്സിംഗ്. അതെ, പക്ഷെ അത് ആരെങ്കിലും വിശ്വസിക്കുന്നു ഒരാഴ്ച മുമ്പുള്ള ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും ഇത്രയും ആറേഴ് മാസം ഒക്കെ ട്രെയിൻ ചെയ്താ പഠിത്തമായിട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.